عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله أشهد أن لا إله إلا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه العزيز أعوذ بالله السميع العليم من الشيطان الرجيم وقال ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واغفر لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. ربكم أعلم بما نفوسكم إن تكونوا صالحين فإنه كان للأوابين غفورا. رب اشرح لي صدري يسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ പാലിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ട് രഹസ്യ പരസ്യ ജീവിതം സംശുദ്ധമായി ആക്കണം എന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. നമ്മളെല്ലാം പലരുടെയും മക്കളാണ്. നമ്മളിന്ന് പലരും പലരുടെയും പിതാക്കന്മാരാണ്. ലോകത്ത് ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരും ആരുടെയൊക്കെയോ മക്കളാണ്. മക്കൾ ഒരു 65-70% മക്കളും മാതാപിതാക്കളെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നവരാണ്. ഒരു 30% ആളുകൾ മാത്രമേ മാതാപിതാക്കളുടെ സ്നേഹവും അവരുടെ കാരുണ്യവും അവരുടെ ബർക്കത്തും അവരുടെ പ്രാർത്ഥനക്കുമൊക്കെ വിധേയമായി ജീവിക്കുന്നവരുണ്ടാവുകയുള്ളൂ. മിക്കവാറും പഠനകാലം മുതൽ കരയാൻ തുടങ്ങിയതാണ് മാതാപിതാക്കൾ, നമ്മളൊക്കെ പഠിക്കുമ്പോൾ അല്ലേ. സ്കൂളിൽ നിന്ന് പഠിക്കാത്തതിൻ്റെ പേരിൽ അധ്യാപകർ വിളിപ്പിക്കുന്നു അല്ലേ. സ്കൂളിൽ പറഞ്ഞയച്ചാൽ സ്കൂളിൽ പോകാതെ പല ഭാഗത്തും പോകുന്നു. ഇപ്പം നിങ്ങളുടെ മനസ്സിലേക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ കടന്നു വരുന്നുണ്ടാവും നിങ്ങളുടെ കുട്ടിക്കാലം അല്ലേ. അങ്ങനെ മോഷണം, സിഗരറ്റ് വലി, കഞ്ചാവ് വലി, ബ്രൗൺ ഷുഗർ, അങ്ങനെ തുടങ്ങുന്ന മാരകമായ ഒരുപാട് ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ഇതെല്ലാം അറിയുന്ന മാതാപിതാക്കൾ ഒരുപാട് സങ്കടവും പ്രയാസവും അനുഭവിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, നാഥ രക്ഷിക്കണേയെന്ന് അല്ലേ. എത്ര കടുപ്പപ്പെട്ട മകനാണെങ്കിലും എത്ര ദ്രോഹിയായ മകനാണെങ്കിലും ആ ദ്രോഹിയായ മനുഷ്യനോട്
ഏതൊരു പിതാവും തന്റെ ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ അവൻ കേൾക്കില്ലായിരിക്കാം, അവൻ ധിക്കരിക്കാം, അവൻ തള്ളിക്കളയാം. പക്ഷേ നമ്മൾ നമ്മളുടെ ബാധ്യത നിർവഹിക്കണം. ചിലപ്പോൾ നമ്മളുടെ ബാധ്യത നാം വാചാലമായി നിർവഹിക്കും, ചിലപ്പോൾ നാം നമ്മുടെ ബാധ്യത നിശബ്ദമായി നിർവഹിക്കും. കാരണം വാചാലമാകാൻ കഴിയില്ല, അപ്പം മകൻ്റെ ശബ്ദം നമ്മളുടെ നേരെ ഉയരും അല്ലേ. ഇന്ന് നിങ്ങൾ മക്കളല്ല, നിങ്ങൾ പിതാക്കളാണ്. ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ മക്കളൊക്കെ ഒരല്പമെങ്കിലും നിങ്ങളനുസരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ മാനിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന മകനാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. മക്കൾ വഴിവിട്ടു പോകുമ്പോൾ മാതാപിതാക്കൾ വല്ലാതെ വേദനിക്കും, സഹിക്കാൻ കഴിയില്ല. ആ സങ്കടം ലോകത്തൊരിടത്തും കൊണ്ടുപോയി പങ്കുവെക്കാൻ കഴിയില്ല, അത്രമാത്രം പ്രയാസം. ആണും പെണ്ണും അല്ലേ, ഇന്നൊരു പ്ലസ് വൺ പ്ലസ് ടു എത്തുമ്പോഴേക്കും തന്നെ ആണും പെണ്ണും, ആൺകുട്ടികളും പെൺകുട്ടികളും മാതാപിതാക്കളുടെ കണ്ണീര് അത് കലക്കി കുടിച്ച് ജീവിക്കുന്നവരാണ്. എന്തും ചെയ്യും, എന്തും പറയും, ഒരു നാണവുമില്ല. പലപ്പോഴും എത്രയോ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ അച്ഛനമ്മമാരായിട്ടുണ്ട് അല്ലേ. അങ്ങനെ അച്ഛനമ്മമാരായിട്ട് നമ്മളുടെ വീട്ടിലേക്ക് നമ്മളുടെ മക്കൾ വന്നാൽ നമുക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. കാരണം അവൻ നമ്മളെക്കാൾ ന്യായങ്ങൾ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കും അല്ലേ. അല്ലേ, ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ, നിങ്ങൾ ഞാനും ജീവിക്കുന്നത് 2020 ഇരുപത്തൊന്നിനോട് അടുക്കാൻ പോവുകയാണ് അല്ലേ. 1400 കൊല്ലം മുമ്പ് ഒരു വൃദ്ധനായ വയോധികൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നു. വല്ലാത്ത രംഗമായിരുന്നു അത്. കരഞ്ഞ് കണ്ണുനീര് ശരീരത്തിൽ മുഴുവൻ ഉറ്റി, വസ്ത്രം പോലും നനഞ്ഞു പോയിട്ടുണ്ട്, അത്രമാത്രം പൊട്ടിക്കരയുന്നു. അന്നത്തെ സങ്കടം പറയാനുള്ള ആൾ റസൂലുള്ളാഹാണല്ലോ. അപ്പോൾ റസൂലുള്ളാഹ ചോദിച്ചു, മാലക്ക്, എന്ത് പറ്റി? പദ്ധ്യത്തിൻ്റെ മറുപടി, യാ റസൂലല്ലാ അഷ്കു ഇലൈക ദാഹിയതം മിനദ്ദവാഹി, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എനിക്ക് ബാധിച്ച വിപത്തുകളിൽ ഏറ്റവും വലിയൊരു വിപത്ത് നിങ്ങളോട് പരാതി പറയാൻ, സങ്കടം പറയാൻ വേണ്ടി വന്നതാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്ന ഏറ്റവും വലിയ ഒരു സങ്കടം നിങ്ങളോട് ഉണർത്താനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ ഞാൻ വന്നത്. നിങ്ങൾ ഈ സംഭവം കേൾക്കുമ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. നിങ്ങൾ അവരെ പരിഗണിക്കണ്ട, അവഗണിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം കേട്ടോ. അപ്പോൾ വളരെ വലിയൊരു വിപത്ത് അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഫക്കാല, അപ്പോൾ റസൂലെ ചോദിച്ചു, മാലക്ക്, എന്തു പറ്റി, എന്താണ് എൻ്റെ വിപത്ത്? അപ്പം അദ്ദേഹം പറയാണ്, ഇബ്നി യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ വിപത്ത് എൻ്റെ മകനാണ്. 1400 കൊല്ലം മുമ്പ് എൻ്റെ വിപത്ത് എൻ്റെ മകനാണ് റസൂലെ. എന്നിട്ട് അദ്ദേഹം പറയാണ്, റബ്ബൈത്തുഹു, ഞാൻ അവനെ ഒരുപാട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട്, ഞാൻ തിന്നിട്ടില്ലെങ്കിലും ഞാൻ, നമ്മളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ, നമുക്ക് മക്കളായി കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയല്ലേ പോറ്റി അല്ലേ. ചിലപ്പോൾ നമ്മൾ തിന്നൂല, ഒരു ഹോട്ടലിലൊക്കെ കയറിയാൽ അവർക്കെന്താ വേണ്ടത് വെച്ചാൽ അത് വാങ്ങിക്കൊടുക്കാൻ, അത്രേ പൈസ ഉള്ളൂ. നമ്മളെന്ത് ചെയ്യും, എനിക്കൊന്നും വേണ്ട, അപ്പം തിന്നുന്ന പറയും. കാരണം അത് ഇന്നത്തെ രക്ഷിതാക്കളും അങ്ങനെ തന്നെ മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ അല്ലേ. അപ്പം അദ്ദേഹം പറയാണ്, റബ്ബൈത്തുഹു, ഞാൻ അവനെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തി നബിയെ, സഹർത്തുലിയനാം, അവൻ കുട്ടിയാകുമ്പോൾ, കുഞ്ഞാകുമ്പോൾ അവൻ ഉറങ്ങുവാൻ വേണ്ടി ഞാൻ ഉറക്കമൊഴിച്ചു നബിയെ, ഒരുപാട് ഉറക്കമൊഴിച്ചു. അവൻ വയറ് നിറയാൻ വേണ്ടി, അവൻ്റെ വയറ് നിറയാൻ വേണ്ടി ഞാൻ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട് റസൂലെ. അവനെയും അവൻ്റെ താഴെയുള്ളവരെയും അവൻ്റെ ഉമ്മയെയും പോറ്റാൻ വേണ്ടി പലപ്പോഴും ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട് നബിയെ. വ ലമഅത്തുലി എറിവിയ, അല്പം വെള്ളം കിട്ടിയാൽ, മരുഭൂമിയല്ലേ റസൂലെ, മരുഭൂമിയിൽ നിന്ന് ഒരല്പം വെള്ളം കിട്ടിയാൽ ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കും, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അവരുടെ ദാഹം തീർക്കാൻ വേണ്ടി. ഞാൻ കുടിക്കാറില്ല വെള്ളം, ഞാൻ ദാഹം സഹിച്ചു, ഞാൻ വിശപ്പ് സഹിച്ചു, ഉറക്കമൊഴിച്ചു,
ഞാനവനെ പൊന്നുപോലെ പോറ്റി വളർത്തി. എന്നിട്ടോ വതഇബ്തു ലിയർതാഹ്, അവന് സന്തോഷമുണ്ടാകാൻ വേണ്ടി, എൻ്റെ മക്കൾക്ക് സന്തോഷമുണ്ടാകാൻ വേണ്ടി രാപ്പകലില്ലാതെ ഞാൻ ഓടി നടന്ന് കഷ്ടപ്പെട്ടു റസൂലെ. അങ്ങനെ പോറ്റി വളർത്തി. ഇപ്പോഴോ ഫലമ്മ കബുറ, അവൻ വലുതായപ്പോൾ, ലലമനീ, അവൻ എന്നെ ആക്രമിക്കുകയാണ് നബിയെ. എനിക്ക് പറ്റിയ വലിയൊരു വിപത്ത് പറയാനാണ് വന്നത്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പരാതി പറയുന്നൊരു കഥ. അപ്പൊ ഇന്നത്തെ കാലം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എങ്ങനെ ഉണ്ടാവും? നിങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ? ആരാപ്പതിൽ നിന്ന് വ്യത്യസ്തര്? നമ്മൾ ബാപ്പയാവുമ്പോൾ നമ്മളെ മക്കളോട് നമ്മൾ പറയുന്നു, നന്നായി വളരണം, ഉമ്മാനെയും ബാപ്പയും നോക്കണം. നമ്മൾ നമ്മളെ മാതാപിതാക്കളോട് എന്തായത്? അതാണ് തിരിച്ചു കിട്ടുക. അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞത്, അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, ഓരോ ലഭിക്കുന്ന ശിക്ഷയും നമ്മൾ ചെയ്തതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. വേദനിക്കുന്നതിന് മുമ്പൊന്ന് ആലോചിക്കുക, എപ്പോഴും നിങ്ങൾക്ക് പരിഹാരമുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഹാരമുണ്ട് അല്ലേ? പക്ഷേ നമ്മളെ മനസ്സിൽ ഇപ്പോഴും ന്യായമാണ് വരിക. എന്താ ന്യായം? എൻ്റെ മാതാപിതാക്കൾ എന്നെ ശ്രദ്ധിച്ചില്ല, എൻ്റെ മറ്റ് മക്കളെ ശ്രദ്ധിച്ചു, എന്നോട് എന്നെ അവഗണന കാണിച്ചിട്ടുണ്ട്, സ്വത്ത് വിരിച്ചപ്പോൾ പോലും അത് ചെയ്തിട്ടുണ്ട്, അങ്ങനൊക്കെ പറയില്ലേ? അതൊന്നും തീരുമാനിക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ല. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഭൂലോകത്തുള്ള മുഴുവൻ മക്കൾക്കും നൽകുന്ന ഇസ്ലാമിൻ്റെ അച്ചടക്കം നിങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാഹിൻ്റെ റസൂലിനോട് ഇത്രയും പരാതി പറഞ്ഞപ്പോൾ, ഫലമ്മ കബുറ, അവൻ വലുത് വളർന്നപ്പോൾ, അവന് ആരോഗ്യവും ജോലിയുമൊക്കെ ലഭിച്ചവൻ വലുതായപ്പോൾ, ലലമനി, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അവൻ എന്നെ ആക്രമിക്കുകയാണ്. ഒരു ദിവസം വലവാ യദി, അവനെൻ്റെ കൈ പിറകോട്ട് വലിച്ചു കെട്ടി നബിയെ. എൻ്റെ കൈ അവൻ ചിലപ്പോൾ നമ്മളൊക്കെ നമ്മളുടെ മക്കളോട് കൈ ചൂണ്ടി സംസാരിച്ചാൽ നമ്മളെ കൈ തട്ടല്ലോ അല്ലേ? നിങ്ങൾക്കറിയണ്ട, സങ്കടപ്പെടണ്ട, പക്ഷേ റഹ്മാനായ നാഥനുണ്ട്. ഈ ക്രൂരനായ മക്കളാവാം, മോശപ്പെട്ടവരാവാം. അപ്പം നിങ്ങൾ ഈ കേൾക്കുന്ന സംഭവം, എന്നെ പിന്നിലേക്ക് കൈകെട്ടി, എന്നിട്ട് വല്ലറബനി, എന്നെ മർദ്ദിച്ചു റസൂലേ, എന്നെ മർദ്ദിച്ചു റസൂലേ, അതാണ് അഷ്കൂ ഇലൈക ദാഹിയതം മിനദ്ദവാ. ഞാൻ അനുഭവിച്ച വിപത്തുകളിൽ വെച്ച് ഏറ്റവും വലിയൊരു വിപത്ത് പറയാനാണ് നബിയെ ഞാൻ വന്നത്. ഫബക്കാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ കരഞ്ഞുപോയി. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കഥ കേട്ടപ്പോൾ കരഞ്ഞുപോയി. ഫബക്കത്തി സഹാബ ലി ബുക്കായിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ സഹാബത്തും കൂട്ടമായി കരഞ്ഞു. അപ്പോഴോ ആ സമയത്ത് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മുമ്പിലേക്ക് എത്തുന്നു. ഫക്കാല ജിബ്രീൽ, എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാം പറയുന്നു, ഇന്നൽ മലായിക്കത്ത ബക്കത്ത് ലി ബുക്കായി ഹാദർ ഷെയ്ഖ്, ഈ വയോവൃദ്ധൻ്റെ കരച്ചിൽ കേട്ടിട്ട് ആകാശ ലോകത്തുള്ള മലക്കുകൾ പോലും കരഞ്ഞുപോയി. മലക്കുകൾ കരയുകയാണ്. എൻ്റെ അർത്ഥം മനസ്സിലായോ? മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ വാനലോകത്തുള്ള മലക്കുകൾ പോലും കരഞ്ഞു പോകുന്ന ദുഷ്പ്രവൃത്തിയാണെന്ന് ഓർക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സംഭവം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ഇപ്പം നമ്മളൊക്കെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ ഭാര്യ മതി, നമ്മളെ മക്കൾ മതി, നമ്മളെ ഉമ്മാനിപ്പാനും നമുക്ക് വേണ്ട. അത് പെൺകുട്ടികളായാലും അങ്ങനെ തന്നെ, ആൺകുട്ടികളായാലും അങ്ങനെ തന്നെ അല്ലേ? അപ്പോൾ പെൺകുട്ടികൾക്ക് ഒരു പരിമിതി ഇസ്ലാം വെച്ചിട്ടുണ്ട്. ആൺകുട്ടികൾക്ക് അങ്ങനല്ല, ആൺകുട്ടികൾക്ക് ബാധ്യത ആരോടാ? മാതാപിതാക്കളോടാ അല്ലേ? അത് കഴിഞ്ഞിട്ടല്ലേ ഭാര്യനോടുള്ളൂ. പെൺകുട്ടികൾക്കോ? ഭർത്താവിനോടാ. അത് കഴിഞ്ഞിട്ടാ മാതാപിതാക്കളോട്, തിരിച്ചാ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതാണ് ഇസ്ലാമിൻ്റെ അച്ചടക്കം. അപ്പം നോക്കാം. അപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം പറയുന്നു, വാനലോകത്തുള്ള മലക്കുകൾ പോലും ഈ വയോവൃദ്ധൻ്റെ കരച്ചിൽ കേട്ടിട്ട് കരഞ്ഞുപോയി. എന്നിട്ടോ റസൂലുള്ളാഹ് ആ യുവാവിനെ വിളിപ്പിച്ചു. വിളിപ്പിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളും ആ കുട്ടിയെ ഓതി കേൾപ്പിച്ചു. എന്ത് പറഞ്ഞു? അവനോട് പറഞ്ഞു, അൻത വ മാലുക, നീയും നിൻ്റെ സമ്പത്തും ലി അബീക, എൻ്റെ ഉപ്പാക്കുള്ളതാണ്. അനക്ക് അവകാശമില്ല,
നീ ആ മാതാപിതാക്കൾ മരിക്കുന്നതുവരെ നിന്റെ സമ്പത്തിലും നീ നീ എന്ന് പറയുന്ന ഈ ശരീരവും ആർക്കുള്ളതാ? നിന്റെ മാതാപിതാക്കൾക്കുള്ള. എന്തൊരു അച്ചടക്കം! ആ അച്ചടക്കം നമ്മൾ ഉൾക്കൊള്ളൂ. നിങ്ങളെപ്പോഴുള്ള സമ്പത്തും നിങ്ങളുടെ ഈ ശരീരവും ഒക്കെ നിങ്ങളുടെ മാതാപിതാക്കൾക്കുള്ള എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങളെ ഭാര്യ എന്ത് പറയും? സമ്മതിക്കോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേറെ ആളൊക്കെ ഉള്ളൂ അല്ലേ? എനിക്കൊന്നുമില്ല അല്ലേ? അവർക്കൊന്നുമില്ല എന്നാണോ പറഞ്ഞത്? അല്ല. പക്ഷേ മാതാപിതാക്കളുടെ മേലെ ഭാര്യ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകൾ എന്താ പറയലേ അറിയോ? എനിക്ക് എൻ്റെ മാതാപിതാക്കളെ വലുത്, ഭാര്യ ഒന്നല്ല എന്നാണ്. പക്ഷെ പ്രവർത്തിക്കലോ ഓപ്പോസിറ്റ് അല്ലേ? എത്ര മക്കൾ വലുതായവരുണ്ട്, ഇപ്പൊ പടച്ചോനെ തിരിച്ചടി വരുമെന്ന് ചിന്തിക്കാവുന്ന ആളുകൾ പോലും ഇപ്പോഴും തിരിച്ചതന്നെ ചെയ്യുന്നത് അല്ലേ? അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ക്രൂരനായ കുട്ടി ആ കുട്ടിയോടും എന്താ പറഞ്ഞത്? ഖുർആന്റെ സന്ദേശങ്ങളാണ്. അതെന്താ? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു, ലോകം കണ്ട ഏറ്റവും വലിയ അക്രമിയായ ഫറോവയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞില്ലേ? ഇദ്ഹബ് ഇലാ ഫിറൗന ഇന്നഹു തഗാ. മൂസേ നീ ഫിറൗന്റെ അടുത്ത് പോകണം, അവൻ അക്രമിയാണ്. ഇന്നഹു തഗാ, അവൻ അതിക്രമകാരിയാണ്. പക്ഷെ പോകണക്കണ്ട. എന്നിട്ടോ വക്കുൽ, നീ പറയണം. എന്ത്? നീ ലഅല്ലഹു അൻ യതദക്ക, അവൻ ചിലപ്പം സംസ്കാരം ചിന്തിച്ചേക്കും. പറഞ്ഞോ, സംസാരിക്കുന്നത് നിർത്തണ്ട. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിക്ക് ഓതിക്കൊടുത്ത ആയത്താണ് സൂറത്തുൽ ഇസ്രായിലെ, വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. ആദ്യത്തെ അവന് കൊടുത്ത സന്ദേശം. ആ കാര്യം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ തൗഹീദ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്തോളണം. ഖുർആന്റെ സന്ദേശം സൂറത്തുൽ ഇസ്റ. ഉബിൽ വാലിദൈനി ഇഹ്സാന. എപ്പം എപ്പോഴാ നീ ഇഹ്സാൻ ചെയ്യേണ്ടത്? ഓരോ മടി കയറി കുത്തുന്ന മുട്ടായി വാങ്ങിത്തന്ന് അവരെ അവരുടെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് അവരെല്ലാം അനുഭവിക്കുന്നത് വരെ അപ്പോഴല്ല. ഖുർആൻ പറയുന്നത് ഇമ്മാ യബ്ലുഗന്ന ഇന്തക്കൽ കിബർ, വാർദ്ധക്യത്തിൽ അവർ നിന്റെ അടുത്തെത്തുമ്പോഴാ നിന്റെ നന്മ കാണിക്കേണ്ടത്. വാർദ്ധക്യത്തിലെത്തുമ്പോഴാണ് അവർക്ക് മുമ്പ് ചെയ്തിരുന്ന ജോലികളും. ഇപ്പം ഈ വയസ്സന്മാരൊക്കെ ഇപ്പം നിങ്ങൾ വിചാരിച്ച എന്താ, മുമ്പ് ചെയ്തിരുന്ന ജോലിയും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ മക്കളുടെ മുമ്പിൽ അറിയിക്കുന്നില്ല. കാരണം എന്താ? അറിയിച്ചാൽ ബാപ്പക്കൊന്നിനും കഴിയൂല, ഒന്നിനും കഴിയൂലട്ടോ. ഇനി വെറുതെ പുറത്ത് കയറണ്ട. മക്കൾ പറയും ഈ ലോക്ക്ഡൗൺ വന്നാലും വന്നില്ലെങ്കിലും പറയും, വല്ലാണ്ട് പുറത്ത് കയറണ്ട, പീടികക്ക് വരണ്ട, ഷോപ്പിൽ വന്നിട്ട് വെറുതെ ബുദ്ധിമുട്ടണ്ട, നിങ്ങളവിടെ ഇരുന്നോളി, നിങ്ങൾക്കതിന്ന് കഴിയൂല. അത് പറയാണ്ടക്കാനായി ഈ സാധു എന്ത് ചെയ്യുന്നത്? പാൻറ്റും ഷർട്ടൊക്കെ ഇൻസൈഡ് ചെയ്ത് നല്ല കുട്ടപ്പനായി ഇപ്പോഴത്തെ പീക്ക് പയ്യന്മാരെ പോലെ നടക്കണേ കാരണതാ. കാരണം അല്ലെങ്കിൽ പുരയെന്ന് പുറത്താക്കും. അതുകൊണ്ടാണ് ഇസ്ലാം അച്ചടക്കം പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിക്കുന്നത്? മാതാപിതാക്കൾ നിന്റെ അടുത്ത് എത്തുമ്പോൾ അവർ വാർദ്ധക്യത്തിലാണ്. നീ കൈകെട്ടി മർദ്ദിച്ചില്ലേ, നീ ഒരുപാട് അദ്ദേഹത്തെ വേദനിപ്പിച്ചില്ലേ, സങ്കടപ്പെടുത്തിയില്ലേ? പക്ഷേ ഖുർആൻ പറയുന്ന സന്ദേശം ഫലാത്ത കുല്ലഹുമാ ഉഫിൻ, നീ കൈ ചൂണ്ടിക്കൊണ്ട് ഛേ, നിങ്ങളാ പറഞ്ഞ് തെറ്റാന്ന് പോലും പറയാൻ മോനെ നിനക്ക് അധികാരമില്ല. പാപ്പ പറഞ്ഞ് തെറ്റാവാം, പക്ഷെ നിങ്ങളാ വാക്ക് പറഞ്ഞിട്ടില്ല, അത് വലിയ തെറ്റാന്ന് പറഞ്ഞ് കൈ ഉയർത്താൻ നിനക്ക് അവകാശമില്ല. ഈ ഖുർആന്റെ അനുയായികളാ നമ്മള്. ഫലാത്ത കുല്ലഹുമാ ഉഫിൻ പോരാ, വലാ തൻഹർഹുമാ, കയർത്ത് സംസാരിക്കരുത് ഉമ്മാനോട് ബാപ്പാനോട്. നമ്മൾ എത്ര സംസാരിച്ചിരുന്നു അല്ലേ? ആരാപ്പത് ഉമ്മനോട് ബാപ്പനോട് കയർക്കാത്തോല്? അല്ലെ ഉമ്മയും ബാപ്പി ശരിയല്ലാത്ത എന്ന് പറയാ പറയാത്തോല? അല്ല, നമ്മളെ ഉമ്മൻ്റെയും ബാപ്പൻ്റെയും ഒറ്റ തകരാറ് കൊണ്ടാണ് ഇത് മുഴുവണ്ടായത്. പറഞ്ഞില്ലേ? താഴത്താണെങ്കിൽ ഇങ്ങനല്ല. വല തൻഹർഹുമാ, നിങ്ങൾ അവർ രണ്ടോടും കയർത്ത് സംസാരിക്കാൻ പാടില്ല. പോരാ, ലോകത്തുള്ള മുഴുവൻ മക്കളെയും ഖുർആൻ പഠിപ്പിക്കുന്ന അച്ചടക്കാണ്. വക്കുല്ലഹുമ അവരോട് രണ്ടുപേരോടും നീ പറയണം കൗലൻ കരീമൻ, മാന്യമായ വാക്ക്. എൻ്റെ പൊന്നുപ്പ, എൻ്റെ പൊന്നുമ്മ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, മാപ്പരളണം. പറയണം വാക്കാൽ, അല്ലാണ്ട് വാട്സപ്പിലൂടെ ഇതല്ല. ഇപ്പം എല്ലാവരും അങ്ങനെ അമ്മനോട് പാപ്പനോട് ഇപ്പോൾ വർത്തമാനമൊക്കെ നിർത്തിയിരിക്കുന്നു. ഇപ്പോൾ വാട്സപ്പിൽ കുറേ ഇതുണ്ടാവും, പിന്നെ കുറേ പൂവ്, കുറേ ഹാർട്ടിൻ്റെ ചിത്രം അല്ലേ, പിന്നെ
തലേ കൈയ്യക്കുന്നത് അല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ അല്ലേ. ഞാൻ അത്രേ കണ്ടിട്ടുള്ളൂ, ഇനി ബാക്കി കാണുമ്പോൾ പറയാം. അപ്പോൾ ഏതായിരുന്നാലും മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധാപ്പത് കേട്ടോ, അവരോ സുഖിച്ച് ജീവിക്കുകയാണ്. ഈ കൊറോണ കാലത്ത് പോലും ആ മാതാപിതാക്കൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് പോലും നോക്കാൻ തയ്യാറില്ലാത്ത മക്കൾ, അവരും പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളി തുറക്കാൻ കാത്തുക. എന്തിന്? എന്നിട്ട് അവിടെയും പള്ളി അടച്ചിട്ടാ കുറ്റം പറയാൻ. ശ്രദ്ധിക്കുക, നിങ്ങൾ നമസ്കരിക്കുന്നതിനെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താ അറിയോ? അല്ല പറഞ്ഞ് നിസ്കരിക്കാനൊക്കെ ഉള്ള കൽപ്പന ഓർഡർ അല്ലാന്റെ. ഇവിടെ എന്താ ഇതറിയോ? വസൈനാണ് നാം വസിയത്ത് ചെയ്യുന്ന, അത് കൽപ്പനയല്ല, അതിൻ്റെ മേലെ അല്ല വസിയത്ത് ചെയ്യാം. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്തോളണം, വസിയത്താ കേട്ടോ. നമുക്ക് നോക്കാം. അപ്പം പിന്നെ തീർന്നില്ല, അവർക്ക് വേണ്ടി വക്കുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, കുഞ്ഞുനാളിൽ അവരെന്നെ പോറ്റി വളർത്തിയതുപോലെ, കട്ടപ്പെട്ടതുപോലെ, അധ്വാനിച്ചതുപോലെ, ദാഹം സഹിച്ചതുപോലെ, വിശപ്പ് സഹിച്ചതുപോലെ, ആ മാതാപിതാക്കൾക്ക് പടച്ചോനെ നീ കരുണ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നത് എപ്പോഴാ? മരിച്ചതിന് ശേഷമല്ല, ജീവിതകാലത്തും മരണശേഷമാ. എല്ലാവരും തയ്യലറിയോ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു ഒരിക്കലും എപ്പോഴല്ല, ജീവിതകാലത്തല്ല, നിങ്ങൾക്കറിയോ മരണശേഷമാണ്. നമുക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുന്ന അച്ചടക്കത്തിൽ എങ്ങനെയാ വന്നത് നോക്കാം. അദ്ദേഹം പഠിപ്പിക്കുന്നത് മഹാനായ പ്രഗത്ഭനായ സഹാബിയായ സുബൈർ ബിൻ അവാം, നിങ്ങൾക്കറിയാം അല്ലേ. സുബൈർ ബിൻ അവാം അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ആര്? ഉറുവത്ത് ബിൻ സുബൈർ. ഉറുവത്ത് ബിൻ സുബൈർ സുന്നത്ത് നമസ്കാരങ്ങളിൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പ്രാർത്ഥന അറിയോ? അല്ലാഹുമ്മ ഫുല്ലി സുബൈർ ബിൻ അവാം വാസ്മാ ബിൻത് അബീബക്കർ. മീൻ ബാപ്പിയത് അബൂഖദീഖിൻ്റെ മോൾ അസ്മയും പിന്നെ സുബൈർ ബിൻ അവാമിനും പടച്ചോനെ നീ പുറത്തു കൊടുക്കണേ എന്ന് സുജൂദിൽ കിടന്നിട്ട് പ്രാർത്ഥിക്കും സുന്നത്ത് നിസ്കാരത്തിൽ. എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ഫുല്ലി, നമുക്കിപ്പോൾ ഇങ്ങനെ അറബിയിൽ നമ്മളെ വാപ്പാക്കും അമ്മക്കും പേരൊന്നും പറഞ്ഞ് വരക്കാൻ കഴിയില്ല അല്ലേ, അതിനുള്ള അറിവ് നമ്മളെടുത്തുണ്ടാവില്ല. അല്ലാഹുമ്മ ഫുല്ലി സുബൈർ ബിൻ അവാം വ അസ്മാ ബിൻത് അബീബക്കർ, അബൂബക്കറിൻ്റെ മകൾ അസ്മക്കും പിന്നെ അവാബിൻ്റെ മകൻ സുബൈറിനും പടച്ചോനെ പുറത്തു കൊടുക്കണേ. നമുക്ക് എന്ത് ചെയ്യാം? അല്ലാഹുമ്മ ഫുർലി വാലിദി വ വാലിദത്തി അത് പറഞ്ഞൂടെ. അപ്പം നിങ്ങൾ ഇനി ചോദിക്കാൻ എന്താ അറിയാം, മലയാളത്തിൽ പറ്റുമോ? മലയാളത്തിൽ പറ്റില്ല. അല്ലാഹുമ്മ ഫുർലി വാലിദി, എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ, വ വാലിദത്തി എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, പറഞ്ഞൂടെ. അത് പഠിക്കാൻ വല്ല പണിയുണ്ടോ? അല്ലാഹുമ്മ ഒന്ന് പറഞ്ഞു നോക്കി, അല്ലാഹുമ്മ ഫുർലി വാലിദി, പിന്നെ വ വാലിദത്തി, അല്ലാഹുമ്മ ഫുർലി വാലിദി വ വാലിദത്തി, പറഞ്ഞൂടെ. നല്ല പ്രയാസമുണ്ടോ? സുന്നസ്കരിക്കും പറഞ്ഞൂടെ, സുജൂദ് കെടുത്തിട്ട്. അപ്പോഴല്ലേ നിങ്ങളും ഉമ്മയും ബാപ്പയൊക്കെ ആയിട്ട് അടുപ്പുണ്ടാകുക. നിങ്ങളെന്താ ചെയ്യുന്ന വെച്ചാൽ എന്തായാലും നമ്മൾ പറയാം. ഇപ്പം ഖുർആൻ എന്താ പറഞ്ഞത്? പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ഇപ്പോൾ കണ്ടു അല്ലേ, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഹാബത്ത് പ്രാർത്ഥിച്ചപ്പ് കണ്ടില്ലേ? നമുക്ക് നോക്കാം. എന്നിട്ട് പറയാമല്ല, വഖ്ഫിൽ ലഹുമാ ജനാഹദുല്ലി മിനർ റഹ്മ, നിന്റെ ആരോഗ്യമാകുന്ന, നിന്റെ സമ്പത്താകുന്ന, നിന്റെ കഴിവുകൾ അതെല്ലാം കാരുണ്യത്തോടെ ആ മാതാപിതാക്കളുടെ മുമ്പിൽ നീ വിരിച്ചു കൊടുക്കണം, താഴ്ത്തി കൊടുക്കണം. അവർ കയ്യെത്തണ്ട, അവരുടെ കയ്യെത്തി കൊണ്ട മോനെ കൊണ്ട മോനെ കൈ നീട്ടണ്ട, നീ കൊടുത്തിട്ടുണ്ടാവണം. അങ്ങനെ മാതാപിതാക്കൾ, മാനാഭിമാനമുള്ള മാതാപിതാക്കൾ മക്കളുടെ നേരെ കൈനീട്ടൂല. അപ്പൊ എന്ത് ചെയ്യണം? വഖ്ഫിൽ, താഴ്ത്തി കൊടുക്ക്. വഖ്ഫിൽ ലഹുമാ ജനാഹദുല്ലി മിനർ റഹ്മ, തീർന്നില്ല, പ്രാർത്ഥിക്കാനും പഠിപ്പിച്ചു അല്ലേ. എന്നിട്ട് അല്ലാഹ് ഈ ആയത്ത് അവസാനിപ്പിക്കുന്ന ആളുകൾ, അതാ വലിയ അത്ഭുതം. റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും, ഇങ്ങനെ ചെയ്യുന്ന ഓരോരുത്തരുടെയും മനസ്സ് അല്ലാഹുവിനറിയാം. ഏയ്, നമ്മളെല്ലാ പണിയും കഴിഞ്ഞു കഴിഞ്ഞില്ലേ? കാരണം നമ്മളൊക്കെ നമ്മളെ മാതാപിതാക്കളെ നോക്കാറുണ്ട്. എന്തിനാ? ഏട്ടൻ നോക്കല്ലേ, ഞാനാ നോക്കുന്നത് പറയാ അല്ലേ. അല്ലേ, ഞാനാണ് നോക്കിയത്, എൻ്റെ അമ്മയും ബാപ്പി മരിക്കുന്ന നേരം നോക്കിയത് ഞാനാ, എൻ്റെ താമസിച്ചത് നിനക്ക് പറയാനല്ലേ. അല്ലാഹുവിനറിയാം. റബ്ബ് ഈ ആയത്തുണ്ടല്ലോ, നെഞ്ഞിൻ്റെ ഉള്ളിൽ പോയി തട്ടിയിട്ട് കോൺക്രീറ്റ് ആണെങ്കിൽ പോലും തകർന്നു പോകും. എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലുള്ളത്, ഇൻ തക്കൂനു സാലിഹീൻ, നിങ്ങൾ സൽക്കർമ്മത്തോടു കൂടിയാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ. നിങ്ങൾ അമ്മാനും ബാപ്പാനും ഒക്കെ പോറ്റിയതെ അള്ളാൻ്റെ അടുത്ത് കൂലി കിട്ടാനാണ് പോറ്റിയത്, നോക്കിയത്, മരുന്ന് വാങ്ങിക്കൊടുത്തത്, എല്ലാ സൗകര്യങ്ങളും കൊടുത്തത്, നിൻ്റെ എല്ലാ സമ്പത്തും എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കുള്ളതാണെന്ന് നീ പറഞ്ഞത്,
അല്ലാഹനെ ബോധ്യപ്പെടുത്താനാണെങ്കിൽ അല്ലാഹക്ക് നല്ലോണം അറിയാൻ ഈ ആയത്ത് നിങ്ങളെ നേരെ ഉദ്ധരിക്കില്ല. ഇപ്പൊ നമ്മളിതുവരെ നോക്കിയത് എന്തിനു വേണ്ടിയായിരിക്കും? നാട്ടുകാർ പറയണോ, അയൽപ്പക്കാർ പറയണം ആണല്ലേ. ഹോർലിക്സ് വാങ്ങി കൊടുക്കാറുണ്ട്, കോരോജനാദി ഗുളിക, വായു ഗുളിക അല്ലേ, പിന്നെ എല്ലാം വാങ്ങി കൊടുത്തത് ഞാനാ. കൊട്ടൻ ചുക്കാരി, വെണ്ണതൈലം, വൈദ്യപീഠിയുള്ള മുഴുവൻ മരുന്നു ഇവനറിയാ. എന്തിന്? അല്ലാൻ്റെ അത് കൂടിയിട്ടല്ല അല്ലേ. പോട്ടെ, അപ്പം നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കുക, പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഭാഗത്തു നിന്ന് ചില തെറ്റുകളും പോരായ്മകളൊക്കെ നമ്മളെ മാതാപിതാക്കളോടൊക്കെ ചെയ്തിട്ടുണ്ടാവും. മനസ്സുകൊണ്ട് വായ കൊണ്ട് വാ തുറന്ന് മാതാപിതാക്കളോടും, അവർ മരിച്ചിട്ടില്ലെങ്കിൽ മാപ്പ് ചോദിക്കുക, മാപ്പ് തരും കേട്ടോ. അവർക്ക് നിങ്ങൾ മാപ്പ് ചോദിക്കൂല, പകരം തയ്യാറിയോ മാപ്പ് ചോദിക്കണമായിരി. ഇപ്പം എങ്ങനെയുണ്ട്? സ്വന്തല്ലേ, ആ ഞാൻ വെറുതെ ഒന്നുകൾ കാണാൻ വന്നതാ. അതൊന്നും മാപ്പല്ല, മാപ്പെന്ന് പറഞ്ഞാൽ അതാ എണ്ണമിട്ട് പറയണം. കുട്ടിക്കാലം മുതൽ ഉപ്പ ഇന്നെ തെറ്റുകളെ ഞങ്ങളോട് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ മനസ്സിലത് നിങ്ങൾ വെക്കരുത്. ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത് വിശുദ്ധ ഖുർആന്റെ ആയത്തുകളും. ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിപത്ത് പ്രവാചകനോട് വന്ന് പരാതി പറഞ്ഞപ്പോൾ ആ പരാതിയൊക്കെ ഞാൻ ഇപ്പോഴാണ് പള്ളിയിൽ നിന്ന് കേട്ടത്. ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ ഒക്കെ മാപ്പ് തരണം എന്ന് പറയണം. അല്ലാണ്ട് ഇങ്ങനെ വെറുതെ ഒരു പിന്നെ ഒരു ഒരു മെസ്സേജ് അയച്ചിട്ട് അതല്ല പരിപാടി കേട്ടോ. പോട്ടെ, അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗം അവരുടെ കാൽ കീഴിലോളം നമ്മൾ താണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അവരുടെ മുമ്പിൽ വളരെയധികം നമ്മളെ ഒരേ കാലിൻ്റെ താഴേക്ക് താണെങ്കിൽ മാത്രമേ സ്വർഗം കിട്ടുള്ളൂ. വെറുതെ നിസ്കരിച്ചിട്ടും ജുമാക്ക് പോയിട്ടും ഉംറക്ക് പോയിട്ടും അജ്ജിന് പോയിട്ടും ഒന്നും കൂലിട്ടൂല കേട്ടോ. നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിത്തന്നാൽ ചെല്ലാനും കഴിയില്ല എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കൾ വേദനിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അവസാനത്തെ കലിമത്ത് പറയാൻ പോലും മക്കൾക്ക് കഴിയില്ല എന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കൂ. അള്ളാഹു സുബ്ഹാനഹു തആല അത്തരം നിർഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്താതെ മഹാഭാഗ്യവാന്മാരും മുത്തഖീങ്ങളുമായി അള്ളാഹു മരിക്കുമ്പോൾ മരിച്ചു പിരിയാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الطيبين الطاهرين أيها الإخوان والأخوات أوصيكم ثانيا وإياي بتقوى الله سنهن رنيا ستي وشواسي لين الله عندك كرودة منداغنا كوبة منداغنا വലിയ വലിയ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഭാഗ്യം ലഭിക്കുവാൻ എപ്പോഴും പ്രാർത്ഥിക്കുക. തെറ്റുകൾ വന്നത് തിരുത്തുക. റബ്ബിനോടും ചെയ്ത മാതാപിതാക്കളോടൊക്കെ മാപ്പിരക്കുക. അങ്ങനെ അള്ളാഹു നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടവരാക്കി മാറ്റട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്ക് രണ്ടാമത്തെ ഖുതുബയിലേക്കുള്ള ഒരു സന്ദേശം കൂടി ഈ വിഷയവുമായി നൽകാം. ഒരു സന്ദർഭത്തിൽ ഒരു റമദാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക്, നബിൻ്റെ മിമ്പറ 5 പടിയാണ്, പടിയിലേക്ക് ഇങ്ങനെ കാലെടുത്ത് വെക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ പടിയിലേക്കും കയറുമ്പോൾ ആമീൻ 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 എന്ന് പറയുന്നുണ്ട്. ജീവിതത്തിൽ റസൂലുള്ള മിമ്പറമ്മ കയറുമ്പോൾ ആമീൻ പറഞ്ഞത് സഹാബത്ത് കേട്ടില്ല. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, എന്താണ് നബിയെ നിങ്ങളിങ്ങനെ ആമീൻ പറയാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരണം സഹാബത്തിന് വിശദീകരിച്ചു. എന്താ കാരണം എന്നറിയോ? ആമീൻ പറഞ്ഞത്, എന്നോട് ജിബ്രീൽ അലൈഹി ഇസ്ലാം പറയുന്നു മിമ്പറിലേക്ക് കയറുമ്പോൾ റഹിമൻഫുഹു സുമ്മ റഹിമൻഫുഹു റഹിമൻഫുഹു, അവൻ്റെ മുഖം നിലത്തുരസട്ടെ. ആമീൻ പറയാൻ എന്നോട് പറഞ്ഞു, അപ്പോഴാണ് ഞാൻ ആമീൻ പറഞ്ഞത്. ആരെന്നുള്ളത് നമുക്ക് പറയാം. ആരാണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, നബിയെ ആരുടെ മുഖം നിലത്തുരതാനാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചത്? റസൂലുള്ള പറയാണ്, മൻ അദ്രക അബവൈഹി ഇന്ദൽ കിബർ, വാർദ്ധക്യമുള്ള മാതാപിതാക്കളെ സ്വന്തം മദീനതയിൽ സ്വന്തം ആരോഗ്യത്തിൻ്റെ സമ്പത്തിൻ്റെ കീഴിൽ പോറ്റി വളർത്താൻ സൗകര്യം കിട്ടിയിട്ടും, അഹദുഹുമാ കിലൈഹിമാ, അവരൊരാളാവട്ടെ ഔ കിലൈഹിമാ, അവരെ രണ്ടാളും ആവട്ടെ നിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് നീ അവരെ ശ്രദ്ധിക്കാതിരുന്നെങ്കിൽ നിൻ്റെ മുഖം നിലത്തൊരസിപ്പോട്ടെ. ആരാ പ്രാർത്ഥിക്കുന്നത്? മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. അതിനാണ് ഞാൻ ആമീൻ പറഞ്ഞത്. അങ്ങനെ വന്നാൽ
സുമ്മലം യദ്ഖുലുൽ ജന്ന, അവൻ സ്വർഗത്തിൽ കയറൂല, പ്രവേശിക്കൂല. പറയുന്നതാരാ? മുത്ത് റസൂൽ അല്ലേ. ഇനി മൂന്ന് പ്രാവശ്യം പറഞ്ഞു, ആമീൻ പെട്ടെന്ന് പറഞ്ഞു പോകാൻ. രണ്ടാമത്തത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ പേര് കേട്ട് സലാം പറയാത്ത ആളുകളുടെയും മുഖം നിലത്തുരച്ചു ഉണ്ടോ? സലാത്ത് പറയണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇവർ നമ്മളെ ഈ മറ്റേ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആളുകളുമായി അള്ളാനെ പേടിപ്പിക്കുന്ന സലാത്തല്ല, കൽബ് പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ അപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാണ്ട് പറയരുത്. നിങ്ങളൊരു മലയാളത്തിൽ മുഹമ്മദ് നബി എന്ന് എഴുതി നിൽക്കുക, എഴുതുകയെന്ന് വെച്ചോ, അതിൻ്റെ ബ്രാക്കറ്റിൽ നിങ്ങൾ ചിലപ്പോൾ നമ്മൾ സാ എഴുതാനുണ്ട് അല്ലേ, സാ എഴുതാണ്ട് വിടരുത്. കാരണം അത് നിങ്ങളുടെ ധിക്കാരമാണ്. എന്താ കാരണം? ഏതെങ്കിലും അമുസ്ലിങ്ങൾ വിചാരിക്കും നബീസാണ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽബിലുണ്ടാവണം. ശരി, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയാൻ കാരണം അതാണ്. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഖുത്ബ അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് കർണിൽ നിന്ന്, കർണ് പറഞ്ഞാൽ യമനിൽ, യമനിലെ കർണിൽ നിന്ന് ഒരു മനുഷ്യൻ വരും. നബിൻ്റെ സഹാബിയല്ല, കാരണം ഒരാൾ സഹാബിയാവണമെങ്കിൽ എന്ത് വേണം? ഒരാൾ സഹാബിയാകണമെങ്കിൽ മൻ സഹിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലൗ ലഹലത്തൻ, ജീവിതത്തിൽ ഒരു സെക്കൻഡെങ്കിലും പ്രവാചകൻ്റെ കൂടെ ഇരുന്ന ആളുകൾക്കാണ് സഹാബി അറിയാം. ഒരു സെക്കൻഡ് മതി അയാൾക്ക് സഹാബി അറിയാം. കാണുന്നില്ല, കാണാത്തത്ര സഹാബികളുണ്ട് കണ്ണു കാണാത്ത അല്ലേ, കാണുന്നില്ല അവിടെ സദസ്സിൽ ഉണ്ടായ മതി, അതാ സഹാബി. എന്നാൽ റസൂലുള്ള വിശദീകരിക്കാൻ പോകുന്ന ഈ വ്യക്തിയെ പറ്റി റസൂലുള്ള സഹാബത്തിനോട് പറയാണ്, എഴുത്തീക്കും ഉവൈസ് ബിൻ ആമിർ മിൻ കർൻ, യമനിലെ കർണ് എന്ന പ്രദേശത്ത് നിന്ന് നിങ്ങളിലേക്കൊരു മനുഷ്യൻ വരും. അത് സഹാബിയല്ല, നിങ്ങളിലേക്ക് വരും. അദ്ദേഹം സഹാബി ആകാതിരിക്കാൻ കാരണം റസൂലിനോടുള്ള വെറുപ്പല്ല. റസൂല പറയാ, ലഹു വാലിദത്തുൻ ഹുവ ബർ, ഹുവ ലഹു വാലിദത്തുൻ, അദ്ദേഹത്തിനൊരു ഉമ്മയുണ്ട്, ഹുവ ബിഹാ ബർ, ആ ഉമ്മയോട് സ്നേഹിച്ച് പോറ്റി വളർത്തുന്നതുകൊണ്ട് യമനിൽ നിന്ന് എൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ കാണാൻ അവസരം നഷ്ടപ്പെടുത്തുന്നത് ഉമ്മയെ നോക്കുന്നതാണ്. അത്ര സഹാബിയായിട്ടില്ലെങ്കിൽ വേണ്ട എൻ്റെ ഉമ്മനെ നോക്കണം എന്ന് പറയുന്ന ഉവൈസ് ബിൻ ആമിർ നിങ്ങളുടെ അടുത്ത് വരും. അന്ന് റസൂലിൻ്റെ ഇവരടുത്ത് എത്തിയിട്ടില്ല. എന്നിട്ട് അതിനെന്താ പറഞ്ഞറിയോ? ഉവൈസ് ബിൻ ആമിറിൻ്റെ കാര്യം പറഞ്ഞപ്പം അതാ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ അവർ അങ്ങനെയുള്ള ആളായിരിക്കുന്ന പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞറിയോ? ലൗ അക്സമ അലല്ലാ ലഅബറ, അദ്ദേഹം അള്ളാഹുവിനോട് ആണയിട്ടൊരു കാര്യം പറഞ്ഞാൽ, ഒരു കാര്യം ആണയിട്ട് റബ്ബിനോട് ആവശ്യപ്പെട്ടാൽ, ലഅബറഹു, അത് അള്ളാഹു നിറവേറ്റി കൊടുക്കും. ആര്? ഈ ഉമ്മാനെ നോക്കി ആളുടെ പ്രാർത്ഥന ആണയിട്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു കബൂലാക്കും. അത്ര പുണ്യമുള്ള ആളാണ്. അതുകൊണ്ട് ഉവൈസ് ബിൻ ആമിറിനെ കണ്ടാൽ എന്താ റസൂലുള്ള പറയുന്നത്? അദ്ദേഹത്തോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ പറയണം. മഹാനായ ഉമർ റളിയല്ലാഹുവിനൊക്കെ പോയി കണ്ട് പ്രാർത്ഥിച്ചു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു. വലിയ ദീർഘമായ ഹദീസിൽ നമ്മളുടെ എസ് എൽ ആർ സി പഠിക്കുന്ന ആളുകളൊക്കെ ഹദീസ് പഠിച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, മാതാപിതാക്കളുടെ അവഗണന, അവരോടുള്ള പുച്ഛം, അവരെ സ്നേഹിക്കാതിരിക്കൽ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഗൗരവമായ കുറ്റമാണ്. ഇപ്പം പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ സമയമാണ്, നിങ്ങളടുത്ത് പൈസ ഇല്ല, ശരിയാണ്, മാതാപിതാക്കളടുത്തും പൈസ ഇല്ല. എന്താണ് അവരുടെ ഹാലെന്നറിയാൻ ഒന്ന് പോയി നോക്കിക്കൂടെ? പോകൂല. മരിച്ചതിന് ശേഷമാണ് ചിലർ ഉപ്പുഞ്ചാക്ക് വാരിയാ കൂലിട്ടോ, അരിച്ചാക്ക് വാരിയാ കൂലിട്ടോ, ബാപ്പക്കും ഉമ്മക്കും വേണ്ടിട്ട് ഞാനൊന്നും ചെയ്തില്ല, ദ്രോഹിച്ചിട്ടുള്ളൂ, ഇതുവരെ ഉമ്ര ചെയ്താൽ കൂലിട്ടോ, അങ്ങോട്ട് പോകും, കിട്ടൂലട്ടോ, വെറുതെ വേണ്ടാത്ത പാടുക്കണ്ട കേട്ടോ. മാതാപിതാക്കൾക്ക് അവർ മരിച്ചു പോയാൽ അവർക്ക് ബാധ്യത ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങൾ ദ്രോഹിച്ചിട്ട് അജിന് പോയിട്ട് പോകണ്ട, ഞാൻ പറഞ്ഞു അജിന് വേണ്ടെന്നല്ല, അജിന് പോകാം, ഉമ്രക്ക് പോകാം, മരിച്ചവർക്ക് വേണ്ടി ചെയ്യാം. പക്ഷേ ആ മാതാപിതാക്കളെ ദ്രോഹിച്ച നിങ്ങൾ എന്ത് ചെയ്യണ്ട? ആ പാടുക്കണ്ട കേട്ടോ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട, അള്ള ഇഷ്ടപ്പെട്ട, അള്ള വസിയത്ത് ചെയ്ത കാര്യങ്ങൾ
ജീവിതത്തിൽ പകർത്തുന്ന നല്ല മക്കളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. എവിടെയെങ്കിലും അപാകതകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അർഹമുറാഹിമിനായ തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പായി തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഖബറിലും പരലോകത്തും മഗ്ഫിറത്തും അർഹമത്തും സന്തോഷവും ആനന്ദവും നൽകിയ അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവരോടൊപ്പം നാളെ അവരെയും നമ്മയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഒരുപാട് രോഗങ്ങളോടുകൂടി പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്, അള്ളാഹു അവർക്ക് ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. ഒരുപാട് കച്ചവടവും എല്ലാം പൊളിഞ്ഞ് സാമ്പത്തികവും മാനസികവും ശാരീരികവുമായ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നാഥ ഞങ്ങൾ. ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ തന്നെ ദൂരീകരിച്ച് തരണം. ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും കുടുംബ പ്രശ്നങ്ങളും എല്ലാം അള്ളാഹുവെ പരിഹരിക്കാൻ നിൻ്റെ തണലും നിൻ്റെ തൗഫീഖും ഞങ്ങൾ നീ നൽകണമേ തമ്പുരാനെ. അള്ളാഹുവെ, ലോകത്ത് നിന്ന് പിരിയുന്നതിന് മുമ്പ് നീ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഒരു ദിവസമെങ്കിലും ജീവിക്കാൻ അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ നാഥ. റഹ്മാനായ നാഥ, ഒരു അഹങ്കാരവുമില്ലാത്ത, ഒരു വെറുപ്പുമില്ലാത്ത അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളോടും യോജിച്ച് നിന്നുകൊണ്ട് പടച്ച തമ്പുരാൻ്റെ പ്രിയപ്പെട്ട തോഴന്മാരായി മരിച്ചു പിരിയാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു മൗഫിലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയായി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലി അൽ ഹാജാത്ത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. Thank you.